അപ്പൊ അതുകൊണ്ട് ഈ ജന്മങ്ങളിലെല്ലാം വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം മനുഷ്യനാണ്, കാരണം മനുഷ്യന് മാത്രമേ ഞാനായി തീരാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് എന്നെ പലതരത്തിൽ അനുഭവിക്കുവാൻ ഞാൻ മനുഷ്യനായി തീർന്നു, അതുകൊണ്ട് എനിക്ക് പ്രിയതരം മനുഷ്യൻ. അത്രമാം മൃഗയന്ത്യദ്ധ യുക്താ ഹേതുഭിരീശ്വരം ഗൃഹ്യമാണീർ ക്ഷണീർലിംഗീർ അഗ്രാഹ്യമനുമാനത. ഇതിൽ പുരുഷ ശരീരത്തിൽ നിരന്തരമായി ആത്മാവിനെ പറ്റി ആലോചിക്കുന്നവർ ഇന്ദ്രിയാദികളാൽ ഗ്രഹിക്കപ്പെടുവാൻ കഴിയാത്ത പ്രവർത്തകനായ എന്നെ ഗ്രഹിക്കപ്പെടുന്നവയും ഗുണകാര്യങ്ങളുമായ ബുദ്ധീന്ദ്രിയാദികളാകുന്ന ഹേതുക്കളെ കൊണ്ടും അവയാകുന്ന വ്യാപ്തി ലക്ഷണങ്ങളെ കൊണ്ടുണ്ടാകുന്ന അനുമാനം കൊണ്ടും സാക്ഷാത്തായിട്ട് തിരയുന്നു. പുരുഷ ശരീരത്തിൽ നിരന്തരമായിട്ട് ആത്മാവിനെ പറ്റി ആലോചിക്കുന്നവർ അഗ്രാഹ്യം ഇന്ദ്രിയാദികളാൽ ഗ്രഹിക്കാൻ പറ്റാത്തത്, കാരണം ഇന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കാൻ പറ്റുന്നത് എന്തായാലും അത് പരിമിതമായതാണ്. കണ്ണിന് വിബ്ജിയോർ എന്നുള്ള ചെറിയ ഭാഗത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ കണ്ണ് കണ്ടു എന്ന് പറഞ്ഞാൽ അത് ഇൻഫ്രാറെഡിലുമല്ല അൾട്രാ വയലറ്റിലുമല്ല, അത് വിതിൻ ദ ബൗണ്ടറി ഓഫ് വയലറ്റ് ആൻഡ് റെഡ് ആണ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ. ഞാൻ കേട്ടു എന്ന് പറഞ്ഞാൽ 20 മുതൽ 20,000 ഹേർട്സ് വരെ ശബ്ദത്തിനകത്താണ്. ഞാൻ മണത്തു, രുചിച്ചു, സ്പർശിച്ചു എന്ന് പറഞ്ഞാലും പരിമിതമായതാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുവാൻ സാധിക്കുന്നതല്ല ഈശ്വരനെ. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ ഭഗവാനെ കണ്ടു, കാണാൻ പറ്റുകയില്ല. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഭഗവാനെ കാണാൻ പറ്റുകയില്ല. എല്ലാം കാണുന്നവനെ നിങ്ങളെങ്ങനെയാണ് കാണുക? പരപ്രമാദാവാണ് അദ്ദേഹം, ദ അബ്സല്യൂട്ട് സബ്ജക്റ്റാണ് അദ്ദേഹം. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു, മനമാകുന്ന കണ്ണതിനു കണ്ണായിരിക്കും പൊരുൾ. ആ പൊരുളാണ് പരമാത്മാവ്. ആ പരമാത്മാവിനെ എങ്ങനെയാണ് കാണുക? നഗ്നനേത്രങ്ങൾ കൊണ്ട് അതിനെ കാണാൻ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ അറിയാവുന്നത് കൊണ്ട് അർജുനന്റെ പ്രാർത്ഥനയെ മാനിച്ച് അകക്കണ്ണു തുറന്നുകൊടുത്തു ഭഗവാൻ. അകക്കണ്ണുകൊണ്ട് മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ, ഇന്ദ്രിയാദികൾ കൊണ്ട് സാധ്യം അല്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ രാവിലെ പൂജ ചെയ്യുമ്പം എൻ്റെ ഭഗവാനെ കണ്ടു എന്നാര് പറഞ്ഞാലും നിഷേധിക്കാനൊന്നും നിൽക്കണ്ട, വിശ്വസിക്കുകയും വേണ്ട. കാരണം കണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹമാണല്ലോ പറയണ്ടേ, പക്ഷേ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് നമ്മളാണല്ലോ തീരുമാനിക്കേണ്ടേ. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കേണ്ടത് അതാണെന്നാണ് എൻ്റെ പക്ഷം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നതിന് എനിക്ക് വിരോധമുണ്ടായിട്ടല്ല, പക്ഷേ ശാസ്ത്രമനുസരിച്ച് അകക്കണ്ണ് തുറന്നാലേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അജ്ഞാനതിമിരം കൊണ്ട് അന്ധമായിട്ടുള്ള അകക്കണ്ണിനെ ഗുരു ജ്ഞാനമാകുന്ന അഞ്ജനശലാക കൊണ്ട് കീറി തുറക്കുന്നത്. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷു, ഏകവചനാണ്, രണ്ട് കണ്ണുകൾ എന്നല്ല. ചക്ഷുരുന്മീലിതം ഏന തസ്മൈ ശ്രീഗുരവേ നമഃ. എന്നെക്കാൾ അറിവുണ്ട് നിങ്ങൾക്ക്, എനിക്ക് ആകെ കുറച്ച് കാര്യങ്ങളെ പറ്റി അറിയുള്ളൂ. ആ കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഞാൻ ഈ ദോശ തിരിച്ചും മറിച്ചുമൊക്കെ ഇടുന്നത് പോലെ ഇങ്ങനെ മറിക്കുകയാണ്. അപ്പോൾ ഓരോ ദോശ കിട്ടുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നതാണ് നല്ല സ്വാദുള്ളതാണ്, ഒരേ മാവ് കൊണ്ട് ഒരേ കല്ലിൽ ഒരേ പോലെ ഉണ്ടാക്കുന്ന ദോശകൾ മാത്രമാണ് എൻ്റേത്. പക്ഷേ എന്നാലും സ്വാദുള്ളത് കൊണ്ടായിരിക്കാം ആൾക്കാർ വരുന്നത്, നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഭഗവാനെ കാണാൻ സാധിക്കില്ല, അകക്കണ്ണുകൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ആ അകക്കണ്ണാണ് നമുക്ക് തുറക്കേണ്ടത്. ഇവിടെ പുരുഷ ശരീരത്തിൽ നിരന്തരമായി ആത്മാവിനെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഗ്രാഹ്യമായ ഇന്ദ്രിയാദികളാൽ ഗ്രഹിക്കപ്പെടാൻ കഴിയാത്ത പ്രവർത്തകനായ എന്നെ ഗ്രഹിക്കപ്പെടുന്നവയും ഗുണകാര്യങ്ങളുമായ ബുദ്ധീന്ദ്രിയാദികളാകുന്ന ഹേതുക്കളെ കൊണ്ടും അവയാകുന്ന വ്യാപ്തി ലക്ഷണങ്ങളെ കൊണ്ടുമുണ്ടാകുന്ന അനുമാനം കൊണ്ടും സാക്ഷാത്തായിട്ട് തിരയുന്നു. എന്നെ പിന്നെ എങ്ങനെയാണ് കാണാൻ പറ്റുക? ബുദ്ധി ഇന്ദ്രിയങ്ങൾ കൊണ്ട് തിരയുമ്പോൾ, പ്രത്യക്ഷാനുഭവങ്ങളിലൂടെ തിരയുമ്പോൾ അതിൽ അനുമാനിച്ച് ആ അനുമാനത്തിലൂടെയാണ് എന്നെ കാണാൻ സാധിക്കുക. എന്നെ നേരിട്ട് കാണാൻ സാധിക്കില്ല. എന്നെ നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾക്കറിയാവുന്നിടത്ത് മാത്രമേ അന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാവുന്നത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാവുന്നത് മാത്രമാണ്. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാവുന്നതിൽ എന്നെ അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യക്ഷാനുഭവങ്ങളിലൂടെ നിങ്ങൾ
എന്നെ അറിയുവാനുള്ള അനുമാനത്തിലേക്ക് എത്തിച്ചേരും. ഉദാഹരണത്തിന്, നമ്മളിങ്ങനെ ഈശ്വരനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോയി. ഉറങ്ങിക്കഴിഞ്ഞ് ഉണർന്നപ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? ഉറങ്ങിയ സമയത്ത്, സുഷുപ്തിയിലായിരുന്ന സമയത്ത്, ഞാൻ പോലുമില്ലാതിരുന്ന ആ അവസരത്തിൽ എനിക്കു വേണ്ടത് ചെയ്യുവാൻ പോലും എനിക്കു പറ്റാൻ ഞാനില്ലാതിരുന്ന ആ അവസരത്തിൽ എന്നെ ഉറക്കത്തിൽ നിന്ന് മരണത്തിലേക്ക് കൊണ്ടുപോകാതെ ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് കൊണ്ടുവന്ന ആ അദൃശ്യ അസ്തങ്ങളെ ഞാൻ എൻ്റെ ഉറക്കമെന്ന പ്രത്യക്ഷാനുഭവത്തിലൂടെ അനുമാനിക്കും. എനിക്ക് മനസ്സിലാവും, എൻ്റെ ജീവിതത്തെ ഓരോന്നിനെയും ഞാൻ അവലോകനം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകും ഈശ്വരൻ്റെ അദൃശ്യ ഹസ്തങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് എന്ന്. അങ്ങനെ എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവ വേദ്യമായതിൽ ഞാൻ തിരയുമ്പോൾ അനുമാനത്തിലൂടെ എനിക്ക് ഇന്ദ്രിയാതീതനായ ഈശ്വരൻ പ്രത്യക്ഷനാകും. അങ്ങനെയേ ഈശ്വരനെ കിട്ടുള്ളൂ. അപ്പം എന്നെ എന്ത് വേണം? ജീവിക്കണം. അപ്പം അതിനും ജീവിതം ആവശ്യമാണ്. അപ്പം അതാണ്, അങ്ങനെ സാക്ഷാത്തായിട്ട് എന്നെ തിരിയുന്നു, എന്നെ തിരിയുന്നു, ഞാൻ മനസ്സിലാകുന്നു, എന്നെ മനസ്സിലാക്കുന്നു, എന്നെ തിരിയുന്നു. അത്രാപ്യുദാഹരന്തീം ഇമം ഇതിഹാസം പുരാതനം അവധൂതസ്യ സംവാദം യദോർ അമിത തേജസ. ഈ പറഞ്ഞതിന് ഒരു ഉദാഹരണം ഞാൻ തരാം. ഉദ്ധവരോട് പറയുകയാണ്, ഇതിൽ ആ ഏറ്റവും തേജസ്സുള്ള യദുവിനും അവധൂതനും തമ്മിലുണ്ടായ സംഭാഷണ രൂപമായ പുരാതനമിമം ഇതിഹാസം, പണ്ടത്തെ ഈ കഥയെ ഉദാഹരിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ടും അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പം കുടുംബകാര്യം പറയാമെന്ന് വിചാരിച്ചു. ഇനി കുടുംബകാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഞാൻ എൻ്റേത് എനിക്കുള്ളതിൽപ്പെട്ട് ഭ്രമിക്കുന്നവർക്ക് നമ്മുടെ കുടുംബത്തിലെ കാർന്നവരുടെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവണം. വേറെ ആരുടെയെങ്കിലും കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പണ്ട് ഒരു യദുരാജാവിൻ്റെ കഥ പറയുകയാണ്. യാദവകുലത്തിൽ പറഞ്ഞയാളാണ് ശ്രീകൃഷ്ണൻ, യാദവകുലത്തിൽ പറഞ്ഞയാളാണ് ഉദ്ധവൻ, യാദവകുലത്തിലെ രാജാവായിരുന്ന യദുരാജാവിൻ്റെ കഥ പറയാം. നിനക്ക് മനസ്സിലായില്ലെങ്കിൽ, എങ്ങനെയാണ് ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ ഉണ്ടാകുന്ന പ്രത്യക്ഷങ്ങളിലൂടെ ഈശ്വരനെ അനുമാനിക്കുക എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പുരാതനമായ, പണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു അപ്പൂപ്പൻ, ആ മുതുമുതു അപ്പൂപ്പൻ്റെ കഥ പറയാന്ന് പറഞ്ഞു. അപ്പൂപ്പൻ്റെ കഥയാണ് ഇനിയും പറയാൻ പോണേ. നമ്മുടെ അപ്പൂപ്പൻ്റെ കഥയാവുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുകയേ, വല്ലോരുടെ അപ്പൂപ്പൻ്റെ കഥയാവുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ വളരെ കറക്റ്റായിട്ട് യദുകുല രാജാവിനെ തന്നെ എടുത്തു. നമ്മുടെയൊക്കെ കുടുംബത്തിൽ തന്നെ ഇതേപോലെയുണ്ട്. യദു അവധൂത സംവാദത്തെ പറ്റി പറയാം. അവധൂതം ദ്വിജം കഞ്ചിത് ചരന്തമകുതോഭയം കവിം നിരീക്ഷ്യ തരുണം യദു പപ്രച്ച ധർമ്മവിദ്. ശരീര സംസ്കാരത്തെ ചെയ്യാത്തവനും എങ്ങും ഭയമില്ലാതെ സഞ്ചരിക്കുന്നവനും യവനത്തോടുകൂടിയവനും വിദ്വാനും ആയ ഒരു ബ്രാഹ്മണനെ നിരീക്ഷ കണ്ടിട്ട് ധർമ്മജ്ഞനായ യദു ചോദിച്ചു. യാതൊരു ഭയവുമില്ലാതെ അവിടെ എവിടെയൊക്കെ പോവും, അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ തലശ്ശേരിക്കടുത്ത് ഒരു അവധൂത അമ്മയുണ്ട്. ആ അമ്മ ഹെവി ട്രാഫിക്കുള്ള റോഡിൽ ഈ ഉദ്യാനത്തിലൊക്കെ ഉലാത്തുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. നമ്മളൊക്കെ വളരെ സൂക്ഷിച്ചാണ് നടക്കുക. ബസ് തട്ടിയാലോ, ലോറി തട്ടിയാലോ, കാറ് തട്ടിയാലോ എന്നൊക്കെ. അമ്മ അങ്ങനെയല്ല നമ്മടക്കുക. അമ്മ ഇങ്ങനെ വളരെ സുന്ദരമായിട്ട് പൂന്തോട്ടത്തിലൊക്കെ നമ്മൾ ഉലാത്തുന്നത് പോലെ ഉലാത്തും. ബസ്സുകളും ലോറികളും ഒക്കെ വഴി മാറിപ്പോക്കോളും. ഒരു ഭയവും അവർക്കില്ല. അവരെ തട്ടിയാലോ എന്നുള്ള ഭയം ലോറി ഡ്രൈവേഴ്സിനും ബസ് ഡ്രൈവേഴ്സിനേ ഉള്ളൂ. അവർക്ക് യാതൊരു ഭയവുമില്ല. അവർ നിർഭരരായിട്ട് ഇങ്ങനെ നടക്കും. ചെറുപ്പമാണ്, എത്ര കാലം കഴിഞ്ഞാലും ഒരേപോലെ ഇരിക്കും. അതുകൊണ്ടാണ് തരുണം എന്ന് പറഞ്ഞത്. ഒരു 50 കൊല്ലം മുമ്പ് കണ്ടാലും 100 കൊല്ലം മുമ്പ് കണ്ടവരും ഒക്കെ ഇപ്പോൾ പറയും, ഞാൻ ആദ്യം കണ്ടതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് തരുണം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അത് അല്ല, അതിൻ്റെ അർത്ഥം ചെറുപ്പക്കാരനല്ല. എപ്പം കണ്ടാലും ചെറുപ്പമാണ്, പ്രായമാവില്ല അവർക്ക്. അവർക്ക് ശരീര സംസ്കാരവും ഇല്ല. കുളി, ജപം, തേവാരം, ഭസ്മം കുറിയിടൽ, ചന്ദനം കുറിയിടൽ ഒന്നുമില്ല. അവർ ശിവപുരാണം ഒന്നും വായിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഭസ്മം കുറിയിട്ടാലേ ശിവലോകത്തിൽ പോവുള്ളൂ, തുളസി ധരിച്ചാലേ വൈകുണ്ഠത്തിൽ പ്രവേശനമുള്ളൂ എന്നൊന്നും അവർക്കറിയില്ല. അവർക്ക് കുളിയില്ല, വസ്ത്രമൊക്കെ വളരെ മുഷിഞ്ഞത്. ആരെങ്കിലും കൊടുത്താൽ വാങ്ങാൻ തോന്നിയാൽ വാങ്ങും, ഇല്ലേ ഇല്ല. ശരീര സംസ്കാരത്തെ ചെയ്യാത്തവനും എങ്ങും ഭയമില്ലാതെ സഞ്ചരിക്കുന്നവനും യൗവനത്തോടുകൂടിയവനും എപ്പം കണ്ടാലും 10-25 വയസ്സായ പോലെ തോന്നും. വിദ്വാനും നല്ല വിദ്വാനാണ്. എങ്ങനെയാണ് വിദ്വാനാണെന്ന് മനസ്സിലാവുക?
പ്രവൃത്തികളിലൂടെയാണ് വിദ്വാനാണെന്ന് മനസ്സിലാവുക. വർത്തമാനം പറയണമെന്നില്ല, പ്രവർത്തിക്കുന്നത് കണ്ടാൽ മതി. ഒരാളുടെ പ്രവൃത്തി കണ്ടാൽ മനസ്സിലാവും അയാൾ അറിവുള്ളവനാണെന്ന്. കാരണം അറിവും പ്രവൃത്തിയും തമ്മിൽ നല്ല ബന്ധമാണ്. അപ്പം ഈ അവധൂതൻ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടാണോ ഇയാൾക്ക് മനസ്സിലായത് അദ്ദേഹം വിദ്വാനാണെന്ന്? ബുദ്ധി കൊണ്ട് ജീവിക്കാൻ വേണ്ടി യുക്തി കൊണ്ട് വാദിക്കുന്നവർ ചോദിക്കുന്നു വിചാരിച്ച് ഞാൻ പറഞ്ഞത്. കാരണം ബുദ്ധി കൊണ്ട് ജീവിക്കാൻ വേണ്ടി യുക്തി കൊണ്ട് വാദിക്കുന്നവർ ഉടനെ ചോദിക്കും വിദ്വാനാണെന്ന് എങ്ങനെ മനസ്സിലായി? അവധൂതൻ സംസാരിച്ചോ, വല്ലതും പറഞ്ഞോ, ഒന്നും പറയാതെ എങ്ങനെയാ? പറയേണ്ട ആവശ്യമില്ല സർ. പ്രവൃത്തി കണ്ടാൽ മനസ്സിലാവും വിദ്വാനാണോ അല്ലയോ എന്ന്. വിഡ്ഢിയുടെ പ്രവൃത്തി കണ്ടാൽ മനസ്സിലാവും വിഡ്ഢിയാന്ന്. വിദ്വാൻ്റെ പ്രവൃത്തി കണ്ടാൽ മനസ്സിലാകും പ്രവൃത്തി വിദ്വാനാണ്. അതുകൊണ്ട് പ്രവർത്തിക്കുമ്പം സൂക്ഷിക്കുക, ബാക്കിയുള്ളവർക്ക് മനസ്സിലാകും നമ്മൾ വിഡ്ഢികളാണോ വിദ്വാന്മാരാണോ എന്ന്. നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെ യൗവനയുക്തനായ കവിയും വിദ്വാനും ആയ ഒരു ദ്വിജനെ, ബ്രാഹ്മണനെ കണ്ടിട്ട്, ബ്രാഹ്മണനെ കണ്ടിട്ട്, അത് ചിന്തിക്കേണ്ടതാണ്.